ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ആഷ്ബി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. സാരി ബ്ലൗസിനൊക്കെ പറ്റിയ സ്ലീവ് ഡിസൈനാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അത് നമ്മളുടെ സ്ലീവിൻ്റെ ബോർഡർ ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്ലവേഴ്സ് പോലെയും ലീഫ് പോലെയും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സും അതേപോലെ സരി ത്രെഡും പിന്നെ നമുക്ക് എന്താ പറയുക റൈസ് ബീഡും ഒക്കെയാണ് നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതായത് ഈ ഒരു ഷുഗർ ബീഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 10 രൂപയുടെ പാക്കറ്റിലുള്ള ഒരു ബീഡാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ 10 രൂപയുടെ പാക്കറ്റിൽ ഇതേപോലെ ബീഡ്സ് നമുക്ക് അവൈലബിളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ 10-20 രൂപയുടെ പാക്കറ്റ് ബീഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള സ്ലീവ് ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ കാണിച്ചത് റൈസ് ബീഡാണ്. പിന്നെ അതായത് ഈ ഒരു സിൽക്ക് ത്രെഡാണ് കേട്ടോ. സരി ത്രെഡ് മാതിരി തന്നെയാണ്, പക്ഷേ സരി ത്രെഡിൻ്റെ അത്രയും കട്ടിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡും നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം, സ്ലീവിൻ്റെ ബോർഡർ ഒന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. സ്ലീവിൻ്റെ ബോർഡർ വരയ്ക്കാനായിട്ട് നമ്മൾ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിപ്പോൾ സ്ലീവിൻ്റെ ബോർഡർ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വരച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ബോർഡർ ഭാഗം സ്കെയിൽ വെച്ചിട്ട് അളന്നിട്ട് സ്കെയിലല്ല മെഷർമെൻറ്റ് ടേപ്പിൽ അളന്നിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ എഡ്ജ് പോർഷൻ എത്രയാണോ നമ്മുടെ വീതി എന്നുള്ളതെന്ന് നോക്കണം. നമ്മുടെ ആ വണ്ണം എത്രയാണെന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ ഇവിടുന്ന് താഴേന്ന് ആ ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് ഒരു 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇഞ്ച് വീതിയിൽ മതിയാവും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അതിനുശേഷം കർവ് ലൈൻ വരച്ചു, അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പോൾ വരയ്ക്കുന്നത് നമുക്ക് ആ ഒരു എന്താ പറയുക ലീഫോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമാണ്. താഴെ നമുക്ക് ചെറിയ 2 ലൈൻസ് ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർഡറൊന്നും ഇല്ല, നിങ്ങൾക്ക് ഇതേപോലെ ആ 2 ഇഞ്ചിൽ വരുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ വരച്ച് കൊടുത്താൽ മതി. മനസ്സിലായോ? 2 ഇഞ്ചിൽ വേണം എല്ലാ ലൈൻസും വന്ന് നിൽക്കാൻ, അതായത് നീളമുള്ള ലൈൻസുകളെല്ലാം വന്ന് നിൽക്കാനായിട്ട്. അതിനുശേഷം നമ്മളിതായി ഒരു ലൈൻസിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ കർവ് ലൈൻസൊക്കെ വരച്ചിട്ട് 2 സൈഡിലേക്കും അതിൻ്റെ എന്താ പറയുക ഫ്ലവേഴ്സോ ലീഫോ ഒക്കെ ആയിട്ടുള്ള പെറ്റൽസ് നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്ലീവ് ഡിസൈൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നോർമൽ നീഡിലിൽ ആണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നോർമൽ നീഡിലിൽ ആകും വശം ഉണ്ടാവുന്നത്. ആര്യ നീഡിലിൽ ചെയ്യാൻ അറിയാവുന്നവർ ആര്യ നീഡിലിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഷുഗർ ബീഡ് വെച്ചിട്ട് നമുക്കൊന്ന് ആദ്യം ഒന്ന് അതിൻ്റെ ബോർഡർ ഭാഗം ഫിൽ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? ഇതാണ് ബോർഡർ ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. ആ ലൈൻ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ബോർഡർ ഭാഗം. അപ്പോൾ ഓരോ ബീഡായിട്ടും നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. അതായത് ബാക്ക് സ്റ്റിച്ച് രീതിയിലാണ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഷുഗർ ബീഡ് ഫിൽ ചെയ്ത് കൊടുത്തു, അതിനുശേഷം ബാക്കിലേക്ക് അതായത് ഫ്രണ്ടിലേക്ക് കുറച്ച് ത്രെഡിങ്ങിനെ നീട്ടിയെടുത്തിട്ട് പിന്നെ ബാക്കിലേക്ക് കുത്തി കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് ത്രെഡും നീഡിലും എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നീഡിലിൽ ത്രെഡ് കോർത്തിട്ട് ആ ബാക്കിലേക്ക് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ബീഡ്സിൻ്റെ അരികത്തേക്ക് നീക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ എന്താ പറയുക നല്ലോണം ലോക്ക് ഇട്ടാണ് നമ്മളപ്പോൾ ചെയ്തു വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് ലോക്ക് ഇടേണ്ട ആവശ്യം വരുന്നില്ല, കാരണം നമ്മളിപ്പോൾ ഓരോ ബീഡായിട്ട് ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ചെയ്യുവാണ്. അപ്പം ബാക്കിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു വീണ്ടും ഒരു ലോക്കിംഗ് പോയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ അതിന് വീണ്ടും ഒരു ലോക്ക് വീഴുവാണ് ചെയ്തിരിക്കുന്നത് താഴത്തെ പോർഷനിൽ. അപ്പം നിങ്ങൾ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നല്ലോണം ലോക്കിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് പോന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ 2, 3, 4 ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കത് ഈ ഫ്രെയിമിൽ നിന്നൊക്കെ ഊരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ടാവും നമ്മൾ കെട്ടിയിട്ട് കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിട്ടോ നല്ലത്. ഇനി നമ്മുടെ ഈ സരി ത്രെഡ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബീഡ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു 2 ലെയറ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സരി ത്രെഡാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്, കാരണം ഞാൻ സരി ത്രെഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ നോക്കിയപ്പോൾ കാണുന്നില്ല അത്. അപ്പം ഞാൻ പിന്നെ ഇത് ഈ ഒരു സിൽക്ക് ത്രെഡ് വെച്ച് തന്നെ ചെയ്തു. അപ്പോൾ 2 സ്ട്രാൻസിലാണ് എടുത്തിരിക്കുന്നത്, അതായത് 1 സ്ട്രാൻസിൽ
ത്രെഡ് കോർത്തിട്ട് നീഡിൽ കോർത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര കട്ടിയിലല്ല വന്നിരിക്കുന്നത്, നമുക്ക് രണ്ടോ മൂന്നോ നാലോ ലെയറ് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിലും നല്ലത് നമ്മുടെ സരി ത്രെഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും പറ്റും. ചെയിൻ സ്റ്റിച്ചൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അച്ചൂസ് ഡിസൈൻ ചാനലിൽ ഞാൻ ബേസിക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ തുടക്കം മുതലുള്ള ബേസിക് സ്റ്റിച്ചസ് എല്ലാം നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി പഠിപ്പിക്കുന്നുണ്ട്. പ്ലേ ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചൂസ് ഡിസൈൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെയുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ താഴെ രണ്ട് ലെയറ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്നറിയോ. ഇനി നമ്മുടെ ആ കർവ് ലൈൻ, നമ്മളിപ്പോൾ ആദ്യം ആ ബോർഡർ ലൈൻ നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കൊടുത്തു ബാക്ക് സ്റ്റിച്ച് രീതിയിൽ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെംസ്, അതായത് നമ്മൾ ഈ കർവ് ലൈൻസ് വരച്ചിരിക്കുന്ന പോർഷൻസും നമ്മൾ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ബാക്ക് സ്റ്റിച്ച് രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്, ലോക്കി ചെയ്തിട്ടാണ് പോകുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇതിങ്ങനെ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ബീഡ് വർക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഈ ഒരു പോർഷൻസ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റൈസ് ബീഡ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ റൈസ് ബീഡ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ വലിപ്പം കുറഞ്ഞ റൈസ് ബീഡ് എടുക്കുന്ന കേട്ടോ നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത്തിരി വലുതാണ് കേട്ടോ. അപ്പം അത് മാത്രമല്ല, എൻ്റെ കയ്യിലിരുന്നത് തീർന്നും പോയി, കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ള ബീഡ്സ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ട്യൂട്ടോറിയലാണ്, ഈ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ടും നമ്മൾ കാണിക്കുന്നില്ല, നമ്മൾ ആവശ്യം ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ കാണിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള പോർഷനും കൂടെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ മുകളിലുള്ള ആ ഒരു ലീഫ് മാതിരിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റൈസ് ബീഡാണ്. അപ്പോൾ ആ റൈസ് ബീഡ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എത്ര കൂടെ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ പറഞ്ഞുള്ളൂ, ഒത്തിരി വലുതാണേ. അപ്പോൾ ഇനിയും ഈ റൈസ് ബീഡ് നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾക്ക് റൈസ് ബീഡിന് പകരം ഷുഗർ ബീഡ്സ് എടുക്കാം. ഈ ഒരു ഷുഗർ ബീഡ് തന്നെ മാത്രം മതി നമുക്ക് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് നോക്കുക, ഒരു റൈസ് ബീഡും ഒരു റോസ് കളറിലെ ഒരു ബീഡും കൂടെ കേട്ടോ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ ഒരു ബീഡ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താ പറയുക, ഷുഗർ ബീഡ്സ് എടുക്കാം. അല്ലെങ്കിൽ കട്ട് ബീഡ്സാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കട്ട് ബീഡ്സ് രണ്ടോ മൂന്നോ നാലോ കട്ട് ബീഡ്സ് രണ്ട് സൈഡിലേക്കും ആക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല, ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്ക് ബീഡുണ്ട്. സ്റ്റിക്ക് ബീഡ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ് പൊള്ളിക്കുന്ന ബീഡുണ്ടല്ലോ, ഇത്ര സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബീഡ്, ആ ബീഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് നോക്ക്, ഇത് നമ്മുടെ രണ്ട് സൈഡിലേക്കും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഇത് ഇടുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ഇത്തിരി ലോക്കിട്ട് കൊടുക്കണം കേട്ടോ. ലോക്കിട്ട് കൊടുത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ദേ ആ ഒരു ബീഡ്സിൻ്റെ അകത്തൂടെ ഒന്ന് കയറ്റാൻ നോക്കിയതാണ്, പക്ഷെ പറ്റണില്ല, അത് കയറുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് മുമ്പിലേക്ക് തന്നെ നീക്കിയിട്ട് ചെയ്തു. നമുക്ക് അവിടെ എത്രയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ബീഡ്സിൻ്റെ അകത്തൂടെ കയറ്റാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതേപോലെ ബാക്കി ബീഡ്സുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇതേപോലെ വരുമേ, ഇങ്ങനെ നമുക്ക് താഴോട്ട് രണ്ട് പെറ്റൽസും കൂടെ ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ബീഡ്സ് തീർന്നു പോയതുകൊണ്ട് ഞാൻ അത്രയും തന്നെ ചെയ്തിട്ടുള്ളൂ കണ്ടോ. ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട്. ഇനി ആ താഴത്തെ ആ പോർഷൻസൊക്കെ നിങ്ങൾ അതേപോലെ ചെയ്ത് കൊടുക്കുക. അവിടെ ബീഡ്സുകൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആ ലീഫ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ലീഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഈ ബ്ലൗസ് ഡിസൈൻ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്ലൗസ് ഡിസൈൻ ആണ് കേട്ടോ. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ടാണെങ്കിലും, അപ്പോൾ റിക്വസ്റ്റഡ് ആയിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്ത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ബ്ലൂ കളറിലെ ഷീറ്റിലുള്ള ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ സാരിയിലൊക്കെ ഏത് കളറ് സാരിയിൽ വേണമെങ്കിലും ബ്ലൗസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ അത് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസിലെല്ലാം നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇതാ ഇതേപോലെ ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു.